നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കുറ്റം ഗൂഢാലോചനയെങ്കിൽ ഒന്നാം പ്രതിയായ പൾസറിന് കിട്ടുന്ന അതേ ശിക്ഷയ്ക്ക് ദിലീപും അർഹൻ. അധികാരവും പണവും എവിടെ കേന്ദ്രീകരിക്കുന്നുവോ അവിടെ എല്ലാത്തരം ഗുണ്ടായുസവും നടക്കും. കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിലെ ബാറുകൾ സ്വകാര്യ സ്വത്തായി വളർത്തിയിരുന്ന ഗുണ്ടകൾ ബാറുകൾ പൂട്ടിയതോടെ വന്നടിഞ്ഞത് സിനിമാ മേഖലയിലാണെന്ന് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെ എത്തിപ്പെടുന്ന ഗുണ്ടകൾ സിനിമാ നിർമ്മാതാക്കളുടെയും ചില നടന്മാരുടെയുമൊക്കെ വിശ്വസ്തരായി പേരെടുക്കുകയും മനസാക്ഷി സൂക്ഷിപ്പുകാരായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. സിനിമാ രംഗത്തുള്ള ചില പ്രമുഖരുമായി വസ്തു ഇടപാടിലും റെസ്റ്റോറന്റ് അടക്കമുള്ള ബിസിനസ്സുകളിലും പങ്കാളികളായി. ഇപ്പോൾ നടൻ ദിലീപിന്റെ അറസ്റ്റും പൾസർ സുനിയുമായുള്ള ബന്ധവും വ്യക്തമാകുന്നത് ഈ വസ്തുത തന്നെയാണ്. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനായ CP ഉദയഭാനു ദിലീപിന്റെ അറസ്റ്റിനെ വിലയിരുത്തുന്നത് ഇങ്ങനെ: ഈ കേസിൽ എല്ലാവർക്കും ആവശ്യം ദിലീപിന്റെ അറസ്റ്റായിരുന്നു. മതിയായ തെളിവുകളില്ലാതെ ദിലീപിനെ പോലൊരു സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ മുൻകൈ എടുക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നതല്ലേ ശരി? അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരിക്കും. അപ്പുണ്ണി, നാദിർഷ, ദിലീപ് എന്നിവർ പറയുന്ന മൊഴികൾ പരസ്പര വിരുദ്ധമായിരുന്നു. അന്ന് 13 മണിക്കൂർ ചോദ്യം ചെയ്ത സ്ഥാനത്ത് 2 മണിക്കൂർ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ അറസ്റ്റ് അന്ന് തന്നെ നടന്നേനെ. അധികാരവും പണവും എവിടെ കേന്ദ്രീകരിക്കുന്നുവോ അവിടെ ഗുണ്ടായുസത്തിനും ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്കും വളക്കൂറുള്ള മണ്ണായി മാറും. ഇത്തരം മനുഷ്യർ പണമുണ്ടാക്കാനായി പല ദുഷിച്ച മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കും. നടിയെ ആക്രമിച്ചത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണോ അതോ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഇടപാടിന്റെ പേരിലാണോ എന്നുള്ളത് കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തെളിവുകൾ ഒരു കുറ്റകൃത്യം അനാവരണം ചെയ്യാൻ മതിയായതാണ്. ഇനിയും അനാവരണം ചെയ്യപ്പെടാത്ത നിരവധി തെളിവുകൾ ഈ കേസിൽ ഉണ്ടായേക്കാം. IPC സെക്ഷൻ 120B അനുസരിച്ചായിരിക്കും ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഗൂഢാലോചനയ്ക്കാണ് അറസ്റ്റ് നടക്കുന്നതെങ്കിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി ചെയ്ത എല്ലാ ക്രൂരതകൾക്കുമുള്ള ശിക്ഷ ദിലീപും അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷെ നടിയെ ഒന്ന് വിരട്ടി വിട്ടേക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അങ്ങേയറ്റം ക്രൂരമായ ആക്രമണമാണ് നടിക്ക് നേരെയുണ്ടായത്. ഇതിനെല്ലാം പൾസറിനെ പോലെ തുല്യമായ ശിക്ഷയ്ക്ക് ദിലീപും അർഹനാണ്. ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കുക വൺ ഇന്ത്യ മലയാളം.